മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ഇന്ന് ഒരു മാസം. ആറു പേർ അറസ്റ്റിലായി എങ്കിലും കൊലപാതകയെ പിടികൂടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഐഡൻറ്റിഫൈ ബാക്കിയുള്ള പണികൾ നടക്കണം. ആരാണ് ചെയ്തതെന്നുള്ള ഓരോ കൃത്യത്തിലും നമ്മളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ അതിനെപ്പറ്റി വിശദീകരിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ആൾക്കാർ അടുത്ത ദിവസം തന്നെ പിടിക്കും. ആഴ്ചകളായി കൊച്ചി പോലീസ് ആവർത്തിക്കുന്നത് ഇതാണ്. ജൂലൈ 1 രാത്രിയാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. കൊലയാളിക്കായി അന്വേഷണ സംഘം നാടെങ്ങും വലവിരിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി. പക്ഷെ കൊലയാളിയെ മാത്രം കണ്ടെത്താനായില്ല. മുഖ്യ ആസൂത്രകളിൽ 2 പേരാണ് പിടിയിലായത്. ക്യാമ്പസ് ഫ്രണ്ട് മഹാരാജാസ് യൂണിറ്റ് സെക്രട്ടറിയും 1-ാം പ്രതിയുമായ മുഹമ്മദ്, ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റിഫ. ഇവരെ ചോദ്യം ചെയ്തിട്ടും കൊലയാളി മാത്രം ഒളിവിൽ നിൽക്കുന്നു. ആയുധം എത്തിച്ചയാളെയും രക്ഷപ്പെടാൻ സഹായിച്ചവരെയും കണ്ടെത്തിയെങ്കിലും കൊലയാളി ആരെന്ന് പോലീസ് പറയുന്നില്ല. ഇതുവരെ പിടിയിലായവരിൽ കൊലയാളിയുണ്ടെന്ന് കോടതിയിലും പറഞ്ഞിട്ടില്ല. അക്രമി സംഘത്തെ മഹാരാജാസിലേക്ക് നിയോഗിച്ച ആരിഫ് ബിൻ സലീം ഇനിയും വലയിലാകാനുണ്ട്. പിടിയിലാവാനുള്ള മറ്റുള്ളവർ തമ്മനം സ്വദേശി ഷിജു, ജബ്ബാർ, മനാഫ്, നൌഷാദ്, റിയാസ്, അനീഷ് എന്നിവരാണ്. 1 മാസത്തിനിപ്പുറവും അന്വേഷണ സംഘത്തിന് അഭിമന്യുവിന്റെ കൊലയാളിയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയാത്തതിൽ ഭരണകക്ഷിക്കുള്ളിൽ തന്നെ അതൃപ്തി പുകയുകയാണ്. ഏഷ്യൻനെറ്റ് ന്യൂസ്, കൊച്ചി.